നമസ്തേ ബോ സബിക്ക നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് മേ സ്വാഗത ഹെ ഇപ്പോൾ നമ്മൾ ഹൈസ്കൂളിലെത്തി അല്ലേ യു പി ക്ലാസുകളിൽ നമ്മൾ ഹിന്ദിയിലെ അക്ഷരമാലകളും ചെറിയ ചെറിയ കഥകളും കവിതകളും ഏകാങ്കികളും പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂളിൽ നമുക്ക് ഹിന്ദി ഭാഷയെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കും ഈ വർഷം ഹിന്ദിയിലെ പ്രസിദ്ധമായ കവിതകളും കഥകളും ും നമുക്ക് പഠിക്കാനുണ്ട് കൂടാതെ പുതിയ ലോകളും നമുക്ക് പരിചയപ്പെടാം ഇനി നമുക്ക് ആദ്യത്തെ യൂണിറ്റിൽ എന്തെല്ലാം പഠിക്കാനുണ്ടെന്ന് നോക്കാം ഇക്കായി ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഷഹൻഷാ അക്ബർക്കോ കോൺ സിഗായക ഇതൊരു ലോകതയാണ് രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇത് ഒരു ഏകാംഗിയാണ് ഏകാംഗി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഇത്ാപ്റ്ററിന്റെ ഇതൊരു കവിതയാണ് അപ്പോൾ എന്തെല്ലാമാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതെ അതെൻഷാർ ഇതിൽ ആദ്യം നമുക്കൊരു ലോക് കഥയാണ് പഠിക്കാനുള്ളത് ഷഹൻഷാ കോൺസിക്കായി തുടക്കത്തിൽ തന്നെ നമുക്കൊരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട് അതെന്താണെന്ന് ശ്രദ്ധിക്കൂ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ തേനീച്ച കുറെ തേനീച്ചകൾ പറക്കുന്നത് കാണാം അല്ലേ ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് അല്ലേ എന്താണ് ആ ചോദ്യം നമുക്ക് നോക്കാം മധുമാക്കി കിസ്കേലിയെ മധു സഞ്ജിത് കർത്തിച്ചകൾ ആർക്കു വേണ്ടിയാണ് തേൻ ശേഖരിക്കുന്നത് കൂട്ടുകാരെ തേനീച്ചകൾ എവിടെ നിന്നാണ് തേൻ ശേഖരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ മധുമാക്കിയാ കെ മധു സഞ്ജിത് കർത്തി ിൽ നിന്നാണ് ഇങ്ങനെ ആർക്കു വേണ്ടിയാണ് അവർ തേൻ ശേഖരിക്കുന്നത് എന്നാണ് ചോദ്യം തേനീച്ചകൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് തേൻ ശേഖരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രത്തിലെ തേനീച്ചകളുടെ ചിറകുകൾ ശ്രദ്ധിക്കൂ അവരുടെ ചിറകുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ എന്താണത് പുസ്തകങ്ങളുടെ താളുകൾ പോലെയാണ് തേനീച്ചകളുടെ ചിറകുകൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കൂടുതലായും അറിവിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന ചിത്രമാണ് വിടെ കാണുന്നത് പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് ലഭിക്കുന്നത് അതെ അറിവ് ലഭിക്കുന്നു പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നുണ്ട് നമ്മളും തേനീച്ചകളെ പോലെ ആകണം ഇങ്ങനെ തേനീച്ചകൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് തേൻ ശേഖരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അറിവ് സമ്പാദിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യണം വിദ്യ പകർന്നു നൽകുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആർജിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം എന്ന സന്ദേശമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇനി നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം ഷെഹൻഷാ അക്ബർകോ കോൺ സിഖായേക ഇതൊരു ലോകതയാണ് ലോകത എന്നാൽ എന്താണ് ലോകത എന്നാൽ നാടോടി കഥ എന്നാണ് അർത്ഥം ഷഹൻഷാ ോ കോൺ സിഖായേഗ ചക്രവർത്തിയായ ഷഹൻഷാ എന്നാൽ പഠിപ്പിക്കും ചക്രവർത്തിന പഠിക്കുക അക്ബർ ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ മുഗൾ സാമ്രാജ്യത്തിലെ വലിയൊരു രാജാവായിരുന്നു അക്ബർ അദ്ദേഹത്തിന്റെ ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാജസദസ്സിലെ മന്ത്രി ആരായിരുന്നു അതെ ബീർബൽ ചക്രവർത്തിയായിരുന്ന അക്ബറിനെയും അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന ബീർബലിനെയും കുറിച്ചുള്ളൊരു നാടോടി കഥയാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു കഥയ്ക്ക് ലേഖക് അഥവാ എഴുത്തുകാരനില്ല പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ നമുക്കൊരു ചിത്രം കാണാൻ സാധിക്കും ഈ ചിത്രത്തിൽ ചക്രവർത്തി ആയിരുന്ന അക്ബറിനെയും അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന ബീർബലിനെയും കാണാം കൂടാതെ രാജസദസ്സിൽ കുറെ ആളുകൾ ചേർന്ന് എന്തോ ചർച്ച ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ നമുക്കിനി അവർക്കിടയിലേക്ക് ഒന്ന് പോയാലോ ഷെഹൻഷാ അക്ബർ ഗംഭീർ ചർച്ചാമേ മഗ്ന അക്ബർ क्या कर रहे थे? हाँ, रहे थे थे गंभीर चर्चा में मग्न के एक समूह को देख अदायद अकबर വിവാൻമാരുടെ സമൂഹത്തെ നോക്കി നിൽക്കുകയായിരുന്നു ഇനി പാഠഭാഗത്തിൽ ബീർബലനും അക്ബറിനുമിടയിൽ നടന്ന സംഭവങ്ങൾ കഥ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഈ കഥയെ നമുക്കൊരു സംഭാഷണ രൂപത്തിൽ പഠിച്ചാലോ നമുക്ക് നോക്കാം വേ ബീർബൽ കി ഓർ മുടുക്കർ ബോല അദ്ദേഹം ബീർബലിന് അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ബീർബൽ ജിൻകെ ബാഹി ജാത അദ്ദേഹം എന്താണ് പറഞ്ഞത് അതെ ബീർബൽ ഞാൻ അത്ര സമർത്ഥനൊന്നുമല്ല എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ചക്രവർത്തി ആയിരുന്നിട്ടും തനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് അക്ബർ ബീർബലിനോട് പറയുകയാണ് അദ്ദേഹം തുടർന്ന് എന്താണ് പറഞ്ഞത് അതെ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു നാളെ മുതൽക്ക് തന്നെ എന്റെ പഠനം തുടങ്ങട്ടെ അതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചാലും അദ്ദേഹം മന്ത്രിയായ ബീർബലിനോട് പറഞ്ഞു മുടുക്കർ തിരിഞ്ഞുകൊണ്ട് മുഡ്ന തിരിയുക സീക്ക് പഠിക്കുക ഇന്ത്സാം തയ്യാറെടുപ്പ് അഥവാ ഏർപ്പാട് അപ്പോൾ കുട്ടികളെ അക്ബർ സ്വയം പറയുകയാണ് ഞാൻ അത്ര കഴിവുള്ള ചക്രവർത്തിയോ ജ്ഞാനിയോ അല്ല എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അതെല്ലാം എനിക്ക് പഠിക്കണം അതിനായുള്ള ചെയ്യുവാനാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കഥയിൽ എന്താണ് ഉണ്ടായതെന്ന് പ്രവേശിക്കോ വിചിത്ര ദൃശ്യനേക്കെ അടുത്ത ദിവസം രാജസദിലേക്ക് കടന്നു വന്ന അക്ബറിനെ കാത്തിരുന്നത് ഒരു വിചിത്രമായ ദൃശ്യമായിരുന്നു എന്തായിരുന്നു രാജസദസ് പലതരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു അകല എന്നാൽ അടുത്തത് ദർബാർ രാജസദസ് ആ രാജസദസ്സിൽ ആരെല്ലാം ഉണ്ടായിരുന്നു

കുട്ടികളും മുതിർന്നവരും ഉണ്ടായിരുന്നു അവരോടൊപ്പം വീട്ടമ്മമാരും അലക്കുകാരികളും കർഷകരും ചപ്പു പെറുക്കുന്നവരും കട നടത്തുന്നവരും കുമസ്തനും വിഡ്ഢിയും ജ്ഞാനികളും ഉണ്ടായിരുന്നു ഇവരെ കൂടാതെ വേറെയും കുറെ ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു ബുജുർഗ് എന്നാൽ മുതിർന്നവർ അഥവാ പ്രായമായവർ ഗ്രഹിണിയാം വീട്ടമ്മമാർ എന്നാൽ അലക്കുകാരികൾ ചപ്പു ചവറുകൾ പെറുക്കുന്നവർ ലിബിഗ് എന്നാൽ ക്ലർക്ക് അഥവാ ഗുമസ്തൻ എന്നാൽ വിഡ്ഢി ഖ്യാനി എന്നാൽ അറിവുള്ളവർ പിന്നീട് എന്താണ് സംഭവിച്ചത് ഈ ദൃശ്യം കണ്ട അക്ബർ ബീർബലിനോട് ദേഷ്യത്തോടെ ചോദിച്ചു इन सब का क्या मतलब है शहंशाह गरजे इदिनेलम अर्थम एंदाना चक्रवर्ती अलरिकोंड छोदिचू मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके और तुमने मेरा महल राज्य की आदि जनता से भर दिया अब जवाब दो नोकू अकबर देश तोड़े ീർബലിനോട് ചോദിക്കുകയാണ് എന്നെ പഠിപ്പിക്കുവാൻ കഴിവുള്ള ആളുകളെ കൊണ്ടുവരാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നാൽ നിങ്ങൾ എൻ്റെ കൊട്ടാരം രാജ്യത്തെ പകുതി ആളുകളെ കൊണ്ട് നിറച്ചിരിക്കുന്നു ഇതിന് നിങ്ങൾ മറുപടി നൽകിയേ തീരൂ ബീർബൽ എന്താണ് മറുപടി പറഞ്ഞതെന്ന് നോക്കാം ബീർബൽ ഇവിടെ ക്ഷമ ചോദിക്കുകയാണ് ക്ഷമിച്ചാലും മഹാരാജൻ ഞാൻ അങ്ങയുടെ ആജ്ഞകൾ പാലിക്കുക മാത്രമാണ് ചെയ്തത് ജവാബ് എന്നാൽ ഉത്തരം അഥവാ മറുപടി ജഹാപന ലോകരക്ഷകൻ ബീർബൽ തന്റെ ചക്രവർത്തിയായ അക്ബറിനെ അഭിസംബോധന ചെയ്യുവാനാണ് ജഹാപന എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദേശ് എന്നാൽ ആജ്ഞ യാണ് കേൾക്കർ മനോരഞ്ജൻതേ ഹെ ബീർബൽ പറയുകയാണ് ഞാൻ പറയുന്നത് ധിക്കാരമാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം അങ്ങനെ മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ച് ആഹ്ലാദിക്കുവാൻ സാധിക്കുമോ അക്ബർ എന്താണ് മറുപടി പറഞ്ഞത് നഹി പർ ഉസുസേക്കോഗയേ ഇല്ല അതിനിപ്പോൾ എന്താണ് ചക്രവർത്തി കോപത്തിൽ ചോദിച്ചു ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാവുക അതെ ബീർബൽ പറഞ്ഞത് അക്ബറിന് തീരെ ഇഷ്ടമായില്ല എന്നാൽ ബീർബൽ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं या ആ സാധേ ഹാ ബീർബൽ അക്ബറിനോട് ചോദിക്കുകയാണ് അങ്ങക്ക് ഒരു ദരിദ്രന്റെ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ നിന്നും കറ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അങ്ങക്ക് അറിയാമോ ഈ കാര്യങ്ങളെല്ലാം ഒരു രാജാവായത് കൊണ്ട് തന്നെ അക്ബറിന് അറിയില്ലായിരുന്നു ഇതിനുള്ള മറുപടി അക്ബർ എന്താണ് പറഞ്ഞത് വീണ്ടും വീണ്ടും തന്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു ഫസൽ കോ എപ്പോഴാണ് വിതക്കേണ്ടതെന്നും വിളകൾക്ക് എപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടതെന്നും അങ്ങറിയാമോ അതല്ലെങ്കിൽ ചപ്പു ചവറുകളിൽ നിന്നും ഉപയോഗപ്രദമായ വസ്തുക്കളെ ഇങ്ങനെ തിരഞ്ഞെടുക്കും എന്നെങ്കിലും അങ്ങക്കറിയാമോ കണ്ടില്ലേ കൂട്ടുകാരെ ബീർബൽ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് അക്ബറിനെ കുഴപ്പത്തിലാക്കുകയാണ് ബീർബൽ തുടർന്ന് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം യാ ഫസലോ കേസി ശബ്ദ കോർബൽ പറയുകയാണ് ഇവിടെയെല്ലാമാണ് പച്ചപ്പ് നിറഞ്ഞ മേച്ചിൽപ്പുറങ്ങളുള്ളതെന്നോ നമ്മുടെ വിളകൾക്ക് നല്ല വില കിട്ടുന്നത് ഇവിടെയാണെന്നോ അങ്ങക്കറിയാമോ അതുമല്ലെങ്കിൽ ചിത്രങ്ങളെ പോലെ തോന്നുന്ന വിധം ഒരു വാക്കിനെ ഭംഗിയോടെ എഴുതുവാൻ അങ്ങക്ക് സാധിക്കുമോ അപ്പോൾ അക്ബർ ചക്രവർത്തി നൽകിയ മറുപടി എന്താണെന്നോ ഇല്ല 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 ആയിരം വട്ടം ഇല്ല അക്ബർ ചക്രവർത്തി അത്യധികം കുപിതനായി അലറിബൽ കീർബൽ സമാധാനത്തോടുകൂടി പറയുകയാണ് എന്താണ് പറഞ്ഞത് ദർബാർ മൗജൂദ് ഹർ അക്ബറിനോടായി ബീർബൽ പറയുകയാണ് ഈ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരാൻ കഴിവുള്ളവരാണ് മറ്റുള്ളവർക്കറിയാത്ത പല കാര്യങ്ങളും ഇവർക്കറിയാം പാസ് പ്രത്യേകി കുർ വിദ്യാർത്ഥി ബി ഹെ ബീർബൽ തുടർന്ന് പറയുകയാണ് ഓരോരുത്തർക്കും അവരവരുടേതായ കുറച്ച് കഴിവുകളുണ്ട് അറിവുകളുണ്ട് ഓരോരുത്തരുടെയും ദിൽ അതായത് മനസ്സ് ദിമാക് അതായത് ബുദ്ധി ഓരോരുത്തരുടെയും മനസ്സിനും ബുദ്ധിക്കും ഓരോ സവിശേഷതകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഗുരുക്കന്മാരാണ് അതുപോലെ തന്നെ എല്ലാവരും വിദ്യാർത്ഥികളുമാണ് ഷെഹൻഷാ

ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി എന്താണ് അതെ അപ്പോൾ നിങ്ങളും ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളെ ആർക്കും ഒന്നും പഠിപ്പിക്കുവാൻ സാധിക്കില്ല എന്നാണ് ബീർബൽ ഇതിന് നൽകിയ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം ബാത് കാര്യങ്ങൾ ഇതിന് വിപരീതമാണ് മഹാരാജൻ ഞാൻ എപ്പോഴും

അക്ബറിനോടായി എന്താണ് പറഞ്ഞത് ഹുസൂർ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കില്ലെന്ന് ബുദ്ധിയുള്ളവർക്ക് അറിയാം എന്നാൽ ഇങ്ങനെ ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം ഷഹൻഷാ ബൂഡിമഹിലെ ശബ്ദം കി സാധകീസെ പ്രഭാവിടെ വാക്കുകളിലെ നിഷ്കളങ്കത അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചു സാധകി എന്നാൽ ലാളിത്യം वे उनके आगे अदब से से झुके और फिर मुड़कर बीरबल कहा तुम सच में भाग्यशाली हो जो तुम्हें इतनी समझदार गुरु मिली ആദരവോടെ അക്ബർ തലകുനിച്ചു പിന്നീട് ബീർബലിനോടായി പറയുകയാണ് ഇത്രയും ജ്ഞാനിയായ ഗുരുവിനെ കിട്ടിയ നിങ്ങൾ ഭാഗ്യശാലിയാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയത് അതെ ഒരറിവും ചെറുതല്ല ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട് നമ്മൾ നിത്യവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം എന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് എല്ലാ അറിവും നേടുക എന്നത് സംഭവ്യമല്ല എന്നാൽ ഇങ്ങനെയൊരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കിയത് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പുതിയ ശബ്ദാർത്ഥ പരിചയപ്പെടാം മഗ്ന് മഗ്ന് എന്നാൽ മുഴുകിയ ചതുർ ബുദ്ധിമാൻ ഇന്ദുസാം ഇന്ദുസാം എന്നാൽ ഏർപ്പാട് ബുജുർഗ് ബുജുർഗ് എന്നാൽ പ്രായമുള്ളവർ ദോപിനെ ദോപിനെ എന്നാൽ അലക്കുകാരികൾ കച്ചര ചപ്പു ാൽ മണൽ ഹട്ടാന മാറ്റുക ആ വരുമാനം ചരാഗാഹ് മേച്ചിൽ പുറം ഖുബ്സുരത്തി ഖുബ്സുരത്തി എന്നാൽ സൗന്ദര്യം മൗജൂദ് മൗജൂദ് എന്നാൽ സന്നിഹിതം എന്നാൽ വ്യക്തി ഹുനർ ഹുനർ എന്നാൽ ചാതുര്യം ഖാസിയത് ഖാസിയത്ത് എന്നാൽ സവിശേഷത ൾക്കൂട്ടം അതം ആദരവ് സമുച്ച ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ സൈഡ് ബോക്സിൽ നൽകിയിരിക്കുന്നു അല്ലേ അതിന്റെയെല്ലാം ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എട്ടിൽ നൽകിയിരിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കാം ബഹുത് സി ഏസി ചീസേ ഹെ ജിൻകെ ബാമേ മെന इस से अकबर का कौन सा मनोभाव प्रकट കോൺസ है അക്ബർ ചക്രവർത്തി പറയുകയാണ് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വാക്കുകളിൽ നിന്നും അക്ബറിന്റെ ഏത് മനോഭാവമാണ് ഉത്തരം ശ്രദ്ധിക്കാം ഇച്ഛക്കഥൻ സീക്ലീന അതായത് അറിവ് നേടാനുള്ള ആഗ്രഹത്തെ കുറിച്ച് ഈ വരികളിലൂടെ അറിവ് നേടാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് പ്രകടമാകുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഒമ്പതിൽ നൽകിയിരിക്കുന്ന സൈഡ് ബോക്സിലെ ചോദ്യം ശ്രദ്ധിക്കാം ബീർബൽ സമാജ്ക്ക് വിഭിന്ന പ്രകാർക്കെ ലോകോങ്കോ ദർബാർമേ ഗുലാലായ കാരൻ ക്യാ ഹീർബൽ സമൂഹത്തിലെ വിഭിന്ന തരത്തിലുള്ള ആളുകളെ രാജസദസ്സിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു എന്താണ് ഉത്തരം ശ്രദ്ധിക്കാം ഓരോരുത്തരിലും മറ്റുള്ളവർക്കറിയാത്ത ഒരുപാട് കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ബീർബൽ രാജസദസ്സിലേക്ക് വിഭിന്ന തരത്തിലുള്ള ആളുകളെ പേജ് നമ്പർ പത്തിൽ നൽകിയിരിക്കുന്ന സൈഡ് ബോക്സിലെ ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം എപ്പോഴും പഠിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഉത്തരം നമുക്ക് നോക്കാം ഖ്യാനാർജൻ കവി പൂർണ്ണ ജന്മസി ലേക്കർ മൃത്യു തന്നെ വാലി പ്രക്രിയ ഹെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ് പഠനം അറിവ് ഒരിക്കലും പൂർണ്ണമാകുന്നില്ല ഇനി നമുക്ക് പേജ് നമ്പർ സൈഡ് ബോക്സിലെ ചോദ്യം ശ്രദ്ധിക്കാം യഹ മഹിള കിൻ കിൻകി പ്രതിനിധി ഹോസക്തി ഹെ പാഠഭാഗത്തിലെ വൃദ്ധ എന്തിനെയെല്ലാമാണ് പ്രതിനിധീകരിക്കുന്നത് ഉത്തരം ശ്രദ്ധിക്കാം യഹ ഗൂഢി മഹിള മാ ുരു ദോസ് പ്രതിനിധി ഹോസക്തി ഹെ വൃദ്ധ മാതാവ് ഗുരു സുഹൃത്ത് എന്നിവയുടെ എല്ലാം പ്രതിനിധിയാണ് ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ് നമുക്ക് നോക്കിയാലോ കഹാനി इसमें मुख्य മുഖ്യപാത് कौन कौन है और उनकी വേഷഭൂഷ कैसी है പാഠഭാഗത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അവരുടെ വേഷവിധാനങ്ങൾ എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് അല്ലെ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഈ കഥയിൽ എത്ര സന്ദർഭങ്ങളുണ്ട് അവ എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്ന ബോക്സുകൾ ശ്രദ്ധിക്കൂ ആദ്യത്തെ ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതെ ഇതിലെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു കഹാനിക്ക് മുഖ്യ പാക് കോൺ കോൺ ഹേ ഈ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു കഹാനി പാത്ര ഹേ ബാദിഷാ അക്ബർ ബീർബൽ ഓർ ബൂഡി മഹിള ഇവരുടെ വേഷവിധാനങ്ങൾ ഇങ്ങനെയെല്ലാം എന്ന് നമുക്ക് നോക്കാം ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ ചിത്രത്തിൽ ആരെയെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അതെ ചിത്രത്തിൽ അക്ബറിനെയും ബീർബലിനെയും ബൂഡി മഹിള അതായത് വൃദ്ധയെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ വേഷധാരണം എങ്ങനെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ അതെ അക്ബർ രാജകീയമായ വേഷമാണ് ധരിച്ചിരിക്കുന്നത് തലയിൽ അതായത് ുണ്ട് അല്ലെ അരയിൽ തൽവാർ വാളുമുണ്ട് ഇനി നമുക്ക് ബീർബലിലെ വസ്ത്രധാരണം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം അദ്ദേഹം വളരെ ലളിതമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അല്ലെ കുർത്തയും പൈജാമയുമാണ് അദ്ദേഹത്തിന്റെ വസ്ത്രം ഇനി മൂന്നാമത്തെ കഥാപാത്രമായ ബുടി മഹിള അതായത് വൃദ്ധയുടെ വസ്ത്രധാരണം എങ്ങനെയാണ് അതെ വൃദ്ധ ഒരു സൽവാർ അതായത് ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത് തലയിൽ ുപ്പട്ടയും ഇട്ടിട്ടുണ്ട് അല്ലെ നമ്മളിപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ വേഷധാരണം എങ്ങനെയാണെന്ന് കണ്ടു അല്ലേ ഇനി നമുക്ക് ഈ കോളങ്ങൾ പൂരിപ്പിക്കാം എന്താണ് എഴുതിയിരിക്കുന്നത് പാത്ര അതായത് കഥാപാത്രം വേഷഭൂഷ വസ്ത്രധാരണം സ്ഥാൻ സ്ഥലം സമയ സമയം ഈ കഥയിലെ ആദ്യത്തെ കഥാപാത്രം ആരാണ് അതെ ഷെഹൻഷാ അക്ബർ അദ്ദേഹത്തിന്റെ വേഷധാരണം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം രാജകീയ വേഷഭൂഷ രാജസി ഹരകുർത്ത രംഗീൻ പൈജാമ സിർപ്പർ രാജസി പകടി കമർപ്പർ തൽവാർ അദ്ദേഹമുള്ള സ്ഥലം എവിടെയായിരുന്നു അതെ രാജദർബാർ സ്ഥാൻ രാജദർബാർ സമയം സബേറെ നോ ബജെ രാവിലെ ഒമ്പത് മണി ഈ കഥയിലെ രണ്ടാമത്തെ കഥാപാത്രം ആരാണ് അതെ ബീർബൽ ബീർബൽ വളരെ സാധാരണ വസ്ത്രമാണ് ധരിച്ചിരുന്നത് അല്ലേ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വേഷഭൂഷ എന്താണെന്ന് നോക്കാം ഈ കുർത്ത ഓർ പൈജാമ സിർപ്പർ സ്ഥാൻ രാജദർബാർ സമയം സബേരെ നോബജെ ഈ കഥയിലെ മൂന്നാമത്തെ കഥാപാത്രം ആരാണ് ബൂഡിമഹിള അവരുടെ വേഷഭൂഷ എന്താണെന്ന് നമുക്ക് നോക്കാം സൽവാർ ഓർ പൈജാമ സിർപ്പർ സാഫ സ്ഥാൻ രാജദർബർ സമയ സബേറെ നോബജെ ഈ ഒരു ആക്ടിവിറ്റിയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് അല്ലേ അതെന്താണ് इस कहानी में कितने प्रसंग है वे कौन कौन से है ई कदल एत्र संदर्भ ऐल उत्तर श्रद्धि इस कहानी में तीन प्रसंग है ई कदल मूं संदर्भ पहला प्रसंग आद्य संदर्भ अकबर गंभीर चर्चा में मग्न विद्वानों के समूह को देख रहे हैं ോട് പറയുകയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇതാണ് ആദ്യത്തെ സന്ദർഭം അടുത്ത രംഗം എന്താണെന്ന് നോക്കാം ദൂസരാ പ്രശ്നം അഗിലി സുബ് ദർബാർ മേ ോകർ അക്ബർ ഗുസോജാ അടുത്ത ദിവസം രാവിലെ രാജകൊട്ടാരത്തിൽ പല തരത്തിലുള്ള ആളുകളെ കണ്ട് അക്ബർ ദേഷ്യപ്പെടുന്നു ഇതാണ് രണ്ടാമത്തെ രംഗം എന്താണെന്ന് നോക്കാം ബീർബൽ അക്ബർ കോഹിളിത് വൃദ്ധയെ ബീർബൽ അക്ബറിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇതാണ് മൂന്നാമത്തെ രംഗം ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് ശ്രദ്ധിക്കാം ബീച്ച് കയ്യാർ കരേ ഈ കഥയിലെ ഓരോ സന്ദർഭത്തിലും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം എങ്ങനെയായിരിക്കും ഏതെങ്കിലും ഒരു സന്ദർഭത്തിലെ സംഭാഷണം തയ്യാറാക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഏത് സന്ദർഭമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ബീർബൽ മഹിലെ ബീർബൽ അക്ബർ മഹിലെത്താപ് ബീർബൽ ഒരു വൃദ്ധയെ കൈപിടിച്ച് അക്ബറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ഈ സന്ദർഭത്തിൽ ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അക്ബർ മഹിളാക്കോ അക്ബർ വൃദ്ധയെ കണ്ടിട്ട് ചോദിക്കുകയാണ് ഇത് ആരാണ് ബീർബൽ ജഹാപന ശ്രേഷ്ഠ ഗുരുവുമെ ഹെ ബീർബൽ പറയുകയാണ് മഹാരാജൻ ഇതിന്റെ ആദ്യത്തെ ഗുരുവും श्रेष्ठ गुरुकन्मारिल बूढ़ी महिला अकबर को सलाम करते हुए हुसूर बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है लेकिन सबको यह जरूर सीखना चाहिए कि अच्छा इंसान कैसे बन जा सकता है वृद्धा अकबर ने अभिवादन नल्गी कोंड पर्यगयान हुसूर

വണങ്ങിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ വളരെ ബുദ്ധിശാലിയാണ് ബീർബൻ ഇത്രയും ജ്ഞാനിയായ ഗുരുവിനെ കിട്ടിയ നിങ്ങൾ തികച്ചും ഭാഗ്യശാലിയാണ് ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് ശ്രദ്ധിക്കാം കഹാനിക്കോ ഏകാങ്കിക്ക് രൂപമേ ബദൽ കല്ലിക്കെ കഥയെ നാടക രൂപത്തിൽ അഥവാ ഗാംഗിയുടെ രൂപത്തിൽ മാറ്റിയെഴുതുക ഗാംഗി എന്നാൽ എന്താണ് അതെ ഈ അതെങ്കി കഹത്തേ ഒരു രംഗം മാത്രമുള്ള ഒരു ഏകാങ്കി തയ്യാറാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം ആദ്യം ശീർഷക് നൽകണം അതായത് തലക്കെട്ട് നൽകണം ഏകാങ്കിക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകണം പിന്നീട് പാത്ര അഥവാ കഥാപാത്രങ്ങൾ ഏകാങ്കിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നും അവരുടെ ആയു അഥവാ വയസ്സ് വേഷഭൂഷ അതായത് വേഷവിധാനങ്ങൾ എങ്ങനെയെല്ലാമാണെന്നും വ്യക്തമാക്കണം പിന്നീട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതെ രംഗമഞ്ച് സ്റ്റേജ് അറേഞ്ച്മെൻറ്സ് ഒരു നാടകം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്റ്റേജ് എങ്ങനെയെല്ലാം അലങ്കരിക്കണം എന്നിവയാണ് ഇതിൽ എഴുതേണ്ടത് ഷഹൻഷാ അക്ബർകോ കോൻസി കായക ഇന്ന് കഥ നടക്കുന്നത് ഒരു രാജ്മഹലാണ് അതുകൊണ്ട് തന്നെ രംഗമഞ്ച് രാജമഹലാണ് കൂടാതെ എന്തെല്ലാം കാര്യങ്ങൾ ഏകാംഗി തയ്യാറാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതെ കഥോപകഥൻ അതായത് ഡയലോഗ്സ് എല്ലാ സംഭാഷണങ്ങളും ഏകാംഗിക്കും കഥാപാത്രങ്ങൾക്കും അനുയോജ്യമായിരിക്കണം കൂടാതെ അവരുടെ ഭാഷയും ശ്രദ്ധിക്കണം ഷെഹൻഷാ അക്ബർകോ കോൺ സിഖായേഗ എന്ന കഥ നമ്മളൊരു സംഭാഷണ രൂപത്തിലാണ് പഠിച്ചത് അല്ലേ അതുകൊണ്ട് തന്നെ ഏകാങ്കി തയ്യാറാക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഥയിൽ മൂന്ന് രംഗങ്ങളാണ് ഉള്ളത് ഇതിലെ ആദ്യത്തെ രംഗം നമുക്കൊരു ഏകാങ്കിയുടെ രൂപത്തിൽ എഴുതി നോക്കാം ആദ്യം തലക്കെട്ട് നൽകാം ഷഹൻഷാ അക്ബർക്കോ കോൺ സിഖായേക ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഷഹൻഷാ അക്ബർ ആയു പൈത്തിസാൽ വേഷഭൂഷ രാജസി വേഷഭൂഷ രണ്ടാമത്തെ കഥാപാത്രം ആരാണ് ബീർബൽ ആയു പൈത്തി വേഷഭൂഷ കുർത്ത ഓർ പൈജാമ മൂന്നാമത്തെ കഥാപാത്രം ആരാണ് ബൂഡിമഹിള രാജദർ ബാദർബൽ രാജസദസ് രാവിലെ ഒമ്പത് മണി അക്ബറും ബീർബലും ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന വിദ്വാൻമാരെ നോക്കി നിൽക്കുകയാണ് അക്ബർ ഇന്ത്സാം കരോ അക്ബർ പറയുകയാണ് ബീർബൽ നാളെ മുതൽക്കുതന്നെ എന്റെ പഠനത്തിനായുള്ള ഏർപ്പാടുകൾ ചെയ്യുക ബീർബൽ ചോദിക്കുകയാണ് മഹാരാജൻ എന്ത് പഠിക്കാനുള്ള തയ്യാറെടുപ്പോ എന്തിനെ അക്ബർ പറഞ്ഞ മറുപടി എന്താണെന്നോ ീർബൽ മേ ബഹു ചതുർ ഹും സി ഏസി ചീസേ ഹെ ജി ബാൻതാ ചാർത്താ ഹും അക്ബർ പറയുകയാണ് ബീർബൽ ഞാൻ അത്ര ബുദ്ധിമാനൊന്നുമല്ല എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം എനിക്ക് പഠിക്കണം ഇതാണ് ആദ്യത്തെ രംഗം ഒരു ഏകാങ്കി എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനിയുള്ള രണ്ട് രംഗങ്ങൾ ഇതുപോലെ തന്നെ എഴുതി നോക്കൂ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ശ്രദ്ധിക്കാം വാക്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന ശ്രദ്ധിക്കൂ എല്ലാ വ്യക്തിയും താങ്കളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരാൻ കഴിവുള്ളവരാണ് എല്ലാവർക്കും

വാക്യങ്ങൾ വിശകലനം ചെയ്യുക അടിവരയിട്ട ഭാഗത്തിലെ ബന്ധം പരസ്പര തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ചോദ്യം ആദ്യത്തെ ആദ്യത്തെ വാക്യം ശ്രദ്ധിക്കൂ വാക്യത്തിൽ ഷക്സ് അടിയിലാണ് അടിവര നൽകിയിരിക്കുന്നത് ഇതിൽ ഷക്സ് അതായത് വ്യക്തി ഇത് ഒരാളെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകവചനമാണ് അതിനാലാണ് വാക്യത്തിൽ അവസാനം അതായത് എന്ന് ഇനി രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കൂ ഹരേ ശ്രദ്ധിക്കൂര കുച്ച് ജാൻ താഹെ ഹരേഖ എന്നാൽ ഓരോരുത്തരും അത് ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകവചനമാണ് അതിനാലാണ് വാക്യത്തിൽ അവസാനം താഹെ അതായത് ഹിന്ദിയിൽ മേ തും എന്നിവ വരുമ്പോൾ സെന്റൻസ് അവസാനിക്കുന്നത് മൂന്ന് തരത്തിലാണ് അതായത് കർത്താവ് മേ ആണെങ്കിൽ ഹും എന്നാണ് അവസാനിക്കുക തും ആണെങ്കിൽ ഹോ എന്നാണ് സെന്റൻസ് അവസാനിക്കുന്നത് ആപ്പാണെങ്കിൽ ഹേ എന്നാണ് സെന്റൻസ് അവസാനിക്കുക കൂട്ടുകാർക്കെല്ലാം ഈ നിയമം മനസ്സിലായല്ലോ അടുത്ത വാക്യം ശ്രദ്ധിക്കാം ഈ വാക്യത്തിൽ ആപ്പ് എന്ന് വന്നിട്ടുണ്ട് ആപ് വരുമ്പോൾ സെന്റൻസ് എങ്ങനെയാണ് അവസാനിക്കുന്നത് അതെ ഹേ എന്നാണ് ആപ്പ് എന്ന വാക്ക് വന്നതുകൊണ്ടാണ് ഹേ എന്ന് പ്രയോഗിച്ചത് ഇനി നമുക്ക് അടുത്ത വാചകം ശ്രദ്ധിക്കാം ഇവിടെ എന്ന് വന്നിട്ടുണ്ട് ഈ വാചകത്തിൽ എന്നിവയുടെ അടിയിലാണ് അടിവര നൽകിയിരിക്കുന്നത് ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്ക് നോക്കാം നമ്മൾ പഠിച്ചു മേ എന്ന് വരുമ്പോൾ ഹും എന്നാണ് സെന്റൻസ് അവസാനിക്കുന്നതെന്ന് ഇവിടെ മേ ഹർ ചീസിക്കോ സീക്ന ചാഹുത്താഹും ഇത് ആരുടെ ഡയലോഗാണ് അതെ അക്ബറിൻ്റെ അക്ബർ ഏകവചന പുല്ലിംഗമാണ് അതുകൊണ്ടാണ് താഹും അതായത് ചാഹുതാഹും എന്ന് വന്നത് അടുത്ത വാചകം എന്താണെന്ന് നമുക്ക് നോക്കാം മേ മാഫി ചാഹും ഇവിടെ മേ താഹും എന്നിവയുടെ അടിയിലാണ് അടിവര നൽകിയിരിക്കുന്നത് തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഡയലോഗ് ആരുടേതാണ് അതെ ബീർബലിൻ്റെ ബീർബൽ പുല്ലിംഗ ഏകവചനമാണ് കൂടാതെ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് മേയിൽ നിന്നാണ് അതുകൊണ്ടാണ് അവസാനം താഹും അതായത് ചാഹുതാഹും എന്ന് വന്നത് ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എല്ലാം അവസാനിക്കുന്നു അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ എന്താണ് പഠിച്ചത് അതെ ഒരറിവും ചെറുതല്ല ഓരോരുത്തർക്കും അവരവരുടേതായ അറിവുകളുണ്ട് അറിവ് ആർജിക്കുന്ന പ്രക്രിയ അവസാനിക്കുന്നില്ല എന്നതെല്ലാമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്നും പഠിച്ചത്